ഞാനിപ്പോ ഉള്ളത് എവിടെയാണെന്നറിയോ, എല്ലാരും ഷോക്കാവും, നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നമ്മുടെ മലയാളികളുടെ സ്വന്തം ബോച്ചേ. ബോച്ചയുടെ കൂടിയാണ് നമ്മള്. തളിപ്പറമ്പുണ്ട് ബോച്ചെ. കേരളത്തിൽ നിന്നും ബോംബെ, നമ്മുടെ വേൾഡ് കപ്പിന്റെ ഭാഗമായിട്ട് ബൈ റോഡ്, നമ്മള് വണ്ടിയിലല്ലോ വണ്ടിയിലാണ് പോകുന്നത്. ഞാൻ സൈക്കിളിൽ പോകുന്നതായിരുന്നു കണ്ടു. സൈക്കിൾ ഇടയ്ക്ക് ഇതിന് വേണ്ടിട്ട് പൊല്യൂഷന്റെ മെസ്സേജിന് വേണ്ടി ഇടയ്ക്ക് സൈക്കിളിമ പോകും, പിന്നെ കാറി പോകും. പിന്നെ ഞങ്ങൾ പോണ വഴിക്ക് സ്കൂൾ കോളേജസ് ഒക്കെ കേറിയിട്ടാണ് പോണത്. നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറഡോണയുടെ മെസ്സേജ് പ്രചരിപ്പിക്കുകയാണ്. മറഡോണ ഡ്രഗ്സിന് അടിമയായിരുന്നു. പിന്നെ അവസാന കാലഘട്ടങ്ങളിൽ അദ്ദേഹം 6-7 വർഷമായിട്ട് അത് നിർത്തി മദ്യം മാത്രമാണ് കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇനി ഞാൻ ഡ്രഗ്സ് തൊടത്തില്ല, ലോകത്തിനോട് നമുക്ക് വിളിച്ചു പറയണം ഡ്രഗ്സ് അരുത് എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ ബോച്ച ആൻഡ് മറഡോണ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ടാക്കിയിട്ട് അതിലൂടെ ഇവിടെ ഇന്ത്യയിൽ വന്ന് അത് ഉദ്ഘാടനം ചെയ്യാനൊക്കെ ഏറ്റു. നിർഭാഗ്യവശാൽ അദ്ദേഹം നമ്മൾ വിട്ടുപറഞ്ഞു പോയി. ഇപ്പൊ മാലാകമാരായിട്ട് ഫുട്ബോൾ അടിച്ച് കളിക്കുകയാണ് അവിടെ. അപ്പൊ മറഡോണയുടെ മെസ്സേജ്, ഫുട്ബോൾ അഡിക്ഷൻ അഗേൻസ്റ്റ് ഡ്രഗ് അഡിക്ഷൻ, ലഹരിക്കെതിരെ ഫുട്ബോൾ ലഹരി എന്ന സന്ദേശവുമായിട്ടാണ് പോണത്. മാത്രമല്ല മറഡോണയോട് ഞാൻ ആവശ്യപ്പെട്ടു, ഇന്ത്യക്കൊരു ടീമിനെ വേണം, സഹായിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഓക്കെ പറഞ്ഞു. അങ്ങനെ AFA കണക്ട് ചെയ്തിട്ട് അർജന്റീന ഫുട്ബോൾ അക്കാഡമിയായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ സഹകരിച്ച് ഇവിടെ ട്രെയിനിങ് കൊടുക്കാൻ പോവാണ്. ഇന്റർനാഷണൽ ട്രെയിനേഴ്സ് വന്നിട്ട് ഇന്ത്യയിൽ ട്രെയിനിങ് കൊടുക്കാനുള്ള പദ്ധതിയാണ്. ഇന്ത്യ വിൽ പ്ലേ നെക്സ്റ്റ് വേൾഡ് കപ്പ്, ഇന്ത്യ വരണം. അങ്ങനെ രണ്ട് സംഭവങ്ങളായിട്ട് നമ്മൾ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. അതിഭയങ്കരമായ വിജയത്തിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. പിള്ളേരൊക്കെ ഭയങ്കര ഹൈപ്പിലാണ്. അതെ അതെ, ഇത് എന്റെയോ പിന്നെ ബോച്ചയുടെയോ മാത്രം ആഗ്രഹമല്ല, നമ്മുടെ ഇന്ത്യയുടെ ആഗ്രഹമാണ്. അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എസ്പെഷ്യലി എനിക്ക് എടുത്തു പറയുന്നത് ബോച്ചയുടെ ഇൻസ്റ്റാഗ്രാം പേജ്, ഫേസ്ബുക്ക്, യൂട്യൂബ് എല്ലാം ഒന്ന് കയറിയിട്ട് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുകൂടാതെ നമ്മുടെ ഫുഡ് കഴിക്കുന്ന വീഡിയോസ് ഒക്കെ വരുന്നുണ്ട് റീൽസ് ആയിട്ടും ഒക്കെ. പിന്നെ നമ്മൾ രണ്ട് കോൺടെസ്റ്റ് വെച്ചിട്ടുണ്ട് പിള്ളേർക്ക് ഒരു ഇതാവാൻ വേണ്ടിയിട്ട്. അതായത് ഒന്ന് മറഡോണയുടെ ഹാൻഡ് ഓഫ് ഗോഡ്, അത് യൂട്യൂബിൽ നിന്ന് എവിടെന്നെങ്കിലും നിങ്ങൾ എടുത്തിട്ട് അതിനൊപ്പം സെൽഫി എടുത്തിട്ട് ബോച്ച ഇൻസ്റ്റയില് ടാഗ് ചെയ്യുക, പോസ്റ്റ് ചെയ്യുക. ദെൻ മേക്ക് എ റീൽസ് വിത്ത് മറഡോണ ഏതെങ്കിലും കളിയായിട്ട്. അഗെയിൻ ദാറ്റ് യു ക്യാൻ മേക്ക് ഇറ്റ് ടാഗ് ആൻഡ് പോസ്റ്റ് ഇൻ ബോച്ച ഇൻസ്റ്റാഗ്രാം. ദെൻ ഒരു സ്വർണ ഫുട്ബോൾ ലക്ഷങ്ങൾ വിലയുള്ളത് നമുക്ക് സ്വന്തമാക്കാം. മാത്രമല്ല എനിക്കൊപ്പം ഫ്രീ ആയിട്ട് നമുക്ക് ഖത്തറിൽ പോയി അടിച്ചു പൊളിച്ച് കളിയൊക്കെ കണ്ടിട്ട് വരാം ഫ്രീ ആയിട്ട്. അങ്ങനെയുള്ള ഒരു മോട്ടിവേഷനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. വി ആർ ഓൺ ദ വേ ടു ഖത്തർ. ഇപ്പൊ തളിപ്പറമ്പ് കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കേ, അപ്പം എല്ലാരും കാത്തിരിക്കുക, ഫുൾ സപ്പോർട്ട്. ഇന്നേക്ക് 13-ാമത്തെ ദിവസം അല്ലേ? അതെ അതെ, ഇന്നേക്ക് 13-ാമത്തെ ദിവസമാണ്. ഇനി യാത്ര പോയിക്കൊണ്ടേയിരിക്കാണ്. വഴിയിൽ എല്ലാരും ഫുൾ സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ, ഇനി ബോച്ച വരുന്ന വഴികളിലൊക്കെ ഫുൾ സപ്പോർട്ട് കൊടുക്കുക, പവർ ആക്കുക. ഇവർക്ക് ബിഗ് സലൂട്ട് ഇൻഫ്ലുവൻസേഴ്സിന്, എസ്പെഷ്യലി ഈസ് വിത്ത് മീ ഈസ് ടേക്കിംഗ് കെയർ വെരി മച്ച്. പൈസ ഒന്നും വാങ്ങാതെയാണ് വരുന്നത്, വന്നിട്ട് പ്രൊമോട്ട് ചെയ്യാണ് നമ്മുടെ ജനറേഷന്. ഇപ്പൊ പിടിച്ചിട്ടുള്ളത് ഡ്രഗ്സിൽ നിന്ന് മുക്തി നേടാൻ വേണ്ടി ഫ്രീ ആയിട്ട് വന്ന് മോട്ടിവേറ്റ് ചെയ്യാണ്, പ്രചരിപ്പിക്കുകയാണ്. അതിന് ബിഗ് സലൂട്ട് ഫോർ യു. താങ്ക് യു സർ. നമ്മൾ തിരിച്ചും വലിയൊരു നന്ദി പറയേണ്ടതുണ്ട്. കാരണം നമ്മളെ നമ്മുടെ ലോകം, നമ്മുടെ ഇന്ത്യ ഇതുപോലുള്ള ആൾക്കാർ വളരെ കുറവാണ്. അതായത് നമുക്കറിയാം പല ആൾക്കാരും ബിസിനസ് ചെയ്യുന്നു, പൈസ ഉണ്ടാക്കുന്നു, മിണ്ടാതെ വീട്ടിൽ പോകുന്നു. പക്ഷേ ബോച്ച അങ്ങനെയല്ല, ആള് ഉണ്ടാക്കുന്ന പൈസയിൽ ഒരു ഭാഗം പാവങ്ങളെ സഹായിക്കുകയും കുട്ടികളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുക, അതുപോലെ എന്റർടൈൻമെന്റ് എല്ലാം കൊണ്ടും നമ്മുടെ നാട്ടിൽ മലയാളികൾ എല്ലായിടത്തും പൊളിയാണെന്ന് നമുക്കറിയാം. ബട്ട് ഹീസ് എ വെരി സ്പെഷ്യൽ പേഴ്സൺ. ഞാൻ ഒരുപാട് ഭാഗ്യം ചെയ്തവനാണ്. അതുകൊണ്ടാണ് ഞാൻ ആളുടെ റോൾസ് റോയ്സിൽ ഇരിക്കുന്നതും. ഐ എം സോ ഹാപ്പി. അപ്പൊ എല്ലാവരോടും പറയാനുള്ളത് ഇത് തന്നെയാണ്. എന്താ രസം.